കഴിഞ്ഞ ഒരു ദിവസം കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് ഇ പി ജയരാജനിൽ ബി ജെ പി കൊണ്ടുവന്ന് വെച്ചൊരു കെണി അത് വെറും തന്ത്രമാണെന്ന് സി പി എം വിലയിരുത്തിയത്. അതോടെ ഇ പി ഇടതുമുന്നണി കൺവീനർ സ്ഥാനവും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗത്വവും തുടരുമെന്ന് എല്ലാവർക്കും ഉറപ്പായി. ബി ജെ പി ആകട്ടെ ശോഭാ സുരേന്ദ്രൻ്റെ സെൽഫ് സർജിക്കൽ സ്ട്രൈക്കിൽ ഞെട്ടിപ്പോയി. അത് ചെന്നുകൊണ്ടത് പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറിന് തന്നെയാണ്. അങ്ങനെ ജാവ്ദേക്കർ കേന്ദ്രത്തിന് പരാതി നൽകിയിരിക്കുന്നു ശോഭ കാണിച്ചു വെച്ച അലങ്കോലത്തിനെതിരെ. എം എം എസ് എനും രമേശ് ചെന്നിത്തലയും ഒടുവിൽ പറഞ്ഞു ഇത് സി പി എമ്മിൻ്റെ ഗൂഢാലോചനയാണ്, പിണറായി വിജയൻ ഇ പി എ പുറത്താക്കാൻ നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണെന്ന്. അത്രയും പറഞ്ഞ് പ്രതിപക്ഷം ആ വിഷയമെന്ന് അവസാനിപ്പിച്ചു. നിയമസഭ ചേരുന്നതിനിടെ കേരളയാത്ര വേണമോ എന്ന മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യത്തിന് അത് തങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം, അത് സി പി എം തീരുമാനിക്കേണ്ട, നടപ്പാക്കാൻ വരേണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ പ്രതിപക്ഷമാണ്. സ്വന്തം പാർട്ടിയിൽ നിന്നും പത്മജ പോയി, തിരുവനന്തപുരത്തെ പ്രബലന്മാരായ നേതാക്കൾ പോയി ബി ജെ പിയിലേക്ക്, എന്നിട്ടും അതിലൊന്നും ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു വിഷയവും ഉണ്ടായില്ല. ഇ പി ജയരാജൻ ഒരു വർഷം മുമ്പ് ബി ജെ പി നേതാവുമായി സംസാരിച്ചു എന്ന ബി ജെ പിയുടെ തന്നെ വെളിപ്പെടുത്തലിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം ഒരല്പം കൂടിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ കണ്ട ഈ മണ്ടത്തരങ്ങൾ. ഒരൊറ്റ ദിവസം കൊണ്ട് ഇ പിക്കെതിരായി പ്രസ്താവന ഇറക്കി കോൺഗ്രസുകാർ ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തു. പിന്നെ മിണ്ടാമെന്ന് വെച്ചാൽ പറയാൻ വിഷയവുമില്ല. മുമ്പത്തെ പോലെ മണ്ടത്തരം വിളിച്ച് പറഞ്ഞാൽ ഇ പി ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ദല്ലാൽ നന്ദകുമാറിനുമെതിരെ ഇപ്പോൾ ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ ഇനി സതീശനും ചെന്നിത്തലയും കൂടെ പെടും. ഇതാണ് കോൺഗ്രസുകാരുടെ മനസ്സിലിരിപ്പ്. സ്വന്തം പാർട്ടിക്കാർക്ക് എന്തും ചെയ്യാം, അവർക്ക് ഏത് പാർട്ടിയിലേക്കും ചാടിപ്പോകാം, പക്ഷേ ഉണ്ടാക്കിയതൊക്കെ കൂടെ കൊണ്ട് പോകരുതെന്ന ഒറ്റ നിബന്ധന മാത്രം. രാജ്യത്തെ ബി ജെ പിയെ ഒന്നാം നമ്പർ ശത്രുവായി പ്രഖ്യാപിച്ച് മുന്നോട്ട് നീങ്ങുന്ന സി പി എമ്മിനെ തന്നെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ട് കയറ്റാൻ കോൺഗ്രസുകാർ ശ്രമിക്കുകയാണ്. ആ തൊഴുത്തിലൊന്നും സി പി എമ്മിനെ കൊണ്ട് കയറ്റാനാകില്ലെന്ന് കോൺഗ്രസുകാർ ഓർത്തോണം. പണ്ടൊരു കഥയുണ്ട്, കുടുംബത്തിലെ കാരണവർ കരുത്തും അധികാരത്തോടും കൂടി സർവ്വപ്രതാപിയായി വാഴുന്നത് രണ്ടാനമ്മ വഴി അകല ബന്ധമുള്ള ഒരു തായ് വഴി കുടുംബത്തിന് സഹിക്കുന്നില്ല. ആ കുടുംബമാണെങ്കിൽ ദിവസം തോറും ക്ഷയിച്ച് ക്ഷയിച്ച് വരികയാണ്. അപ്പോൾ ഇനി കാരണവരങ്ങാനും കിടപ്പായാൽ മാത്രമേ റോഡിലൂടെ ഇറങ്ങി നടക്കാനും കാരണവരുടെ സ്വത്തുക്കൾ ഇരുട്ടിൻ്റെ മറവിൽ അനുഭവിക്കാനും ഒന്ന് ശ്രമം നടത്തി നോക്കാനും പറ്റുകയുള്ളൂ. അതിന് കാരണവരെ എന്ത് അപവാദം പറഞ്ഞിട്ടാലും തളർത്തണം, തുരത്തണം. അത്തരമൊരു ശ്രമമാണ് ജയരാജനെതിരെ ഇവിടെ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ചേർന്ന് നടപ്പാക്കിയത്. പക്ഷേ അത് യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല എന്ന് സി പി എമ്മിന് മനസ്സിലായി. അതുകൊണ്ട് ജയരാജൻ ഇപ്പോഴും പാർട്ടിയിൽ തന്നെ തുടരുന്നു. ഇത്തരമൊരു വിവാദ പ്രചാരണം എടുത്തിട്ട് സി പി എമ്മിനുള്ളിൽ കലഹമുണ്ടാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സംയുക്ത തന്ത്രമാണ് ഇവിടെ കലങ്ങിപ്പോയത്. മിക്ക മണ്ഡലങ്ങളിലും ഇത്തവണ പോളിംഗ് കുറഞ്ഞതോടെ സി പി എമ്മിൻ്റെ ഉറപ്പുള്ള വോട്ടുകളെല്ലാം പെട്ടിയിൽ കൃത്യമായി വീണെന്ന് മനസ്സിലാക്കിയ ബി ജെ പിയും കോൺഗ്രസും എൽ ഡി എഫിന് വരാനിരിക്കുന്ന ഭൂരിപക്ഷ പിന്തുണ മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു വ്യാജ പ്രചരണത്തിന് ഇറങ്ങി തിരിച്ചതെന്ന് വ്യക്തം. പക്ഷേ അതും ചീറ്റിപ്പോയി. എന്നിട്ടതിന് രണ്ട് ദിവസത്തിൽ കൂടുതൽ പോലും ആയുസ് നീട്ടി വാങ്ങാൻ അവർക്കുമായില്ല. എന്തായാലും ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം കെട്ടടങ്ങിയപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് കാത്തിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും. ഒന്നോർത്തോണം, നിങ്ങളുടെ നുണ ഫാക്ടറികളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നുണ ഉൽപ്പന്നങ്ങൾ ഓരോന്നും കൃത്യമായി നിയമ നടപടികൾ നേടേണ്ടി വരും ഇനി എങ്ങോട്ട്. അതിനാണ് ഇ പി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്.